കേരളത്തിലെ ഇത് ജനങ്ങളെ കടക്കണിയിലാക്കിയ സർക്കാരാണെന്നും LDF സർക്കാർ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് ഒരു കൈകൊണ്ട് കിറ്റ് നൽകലും മറുകൈകൊണ്ട് പോക്കറ്റ് അടിയുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. പിണറായി സർക്കാരിന്റെ നികുതിക്കൊള്ളയ്ക്കെതിരെ UDF സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിലൂടെ കൈവയ്ക്കാവുന്ന മേഖലയിലെല്ലാം നികുതി കൂട്ടി പിണറായി സർക്കാർ കൊള്ള നടത്തുകയാണ്. ക്ഷേമ പെൻഷനുകൾ നൽകാനാണ് നികുതി കൂട്ടുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. നികുതി കൂട്ടി ജനങ്ങളെ ഞെരുക്കി ക്ഷേമ പെൻഷൻ നൽകിയിട്ട് എന്ത് കാര്യം? ഒരു കൈകൊണ്ട് കിറ്റ് നൽകി മറുകൈകൊണ്ട് പോക്കറ്റടി എന്ന സമീപനമാണ്. ജനം കടക്കണിയിലാണ്. ക്ഷേമ പദ്ധതി നടപ്പാക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന സർക്കാർ കിടപ്പ് രോഗികൾക്കുള്ള ധനസഹായവും പെൻഷൻ ചെയ്ത വകയിൽ കളക്ഷൻ ഏജന്റുമാർക്ക് നൽകേണ്ട ധനസഹായവും 14 മാസം കുടിശ്ശികയായിരിക്കുകയാണ്. ജപ്തി നടപടി സ്വീകരിക്കാത്ത ഒരു ധനകാര്യ സ്ഥാപനവും കേരളത്തിലില്ല. രൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആർക്കും വരുമാന വർധനമില്ലാത്ത കാലത്താണ് നികുതി വർധനയിലെ ഭയാനകത. നികുതി പിരിക്കുന്നതിൽ സർക്കാർ വൻ പരാജയമാണ്. ലോകത്തെ ഏറ്റവും സ്വർണം വിൽക്കുന്നത് കേരളത്തിലാണ്. 15,000 കോടി രൂപ സ്വർണ്ണ വിൽപ്പനയിൽ നികുതി ലഭിക്കേണ്ട സംസ്ഥാനത്ത് 5,000 കോടി രൂപ പോലും ലഭിക്കുന്നില്ല. ലഭിക്കുന്നത് ആകെ 340 കോടിയാണ്. എല്ലാ കള്ളക്കച്ചവടത്തിനും CBM സർക്കാരും കൂട്ടുനിൽക്കുന്നു. ദൂർത്ത് വ്യാപകമാണ്. ധനകാര്യ വകുപ്പിന് ഒരു നിയന്ത്രണമില്ലെന്നും VD സതീശൻ പറഞ്ഞു.